എല്ലാവർക്കും നമസ്കാരം. പി കെ ജി പാലായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോയാണ്. സാധാരണഗതിയിൽ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണെങ്കിലും സെറാമിക് പാത്രങ്ങളാണെങ്കിലും ഗ്ലാസ് പാത്രങ്ങളാണെങ്കിലും എല്ലാം മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങളാണ് നമ്മൾ ഓവനിൽ ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് ഉപയോഗിക്കുന്ന സമയത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഗ്രില്ല് ചെയ്യുമ്പോഴും കൺവെക്ഷൻ ചെയ്യുമ്പോഴും ഉള്ള പാത്രങ്ങൾ വേറെയാണ്. മൈക്രോവേവ് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം ചൂടാക്കുകയോ ഭക്ഷണം പാകം ചെയ്യുകയോ എന്ത് ചെയ്താലും നമ്മൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സെറാമിക് പാത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഗ്ലാസ് പാത്രങ്ങളും അതുപോലെ തന്നെ മൺചട്ടിയും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെറാമിക് പാത്രങ്ങളാണ്. ഈ സെറാമിക് പാത്രങ്ങൾ കണ്ടാൽ സാധാരണഗതിയിൽ എല്ലാ പാത്രങ്ങളും ഒരുപോലെ ഇരിക്കുമെങ്കിലും നമ്മൾ ഇതിനകത്ത് മൈക്രോവേവിൽ വയ്ക്കുന്ന പാത്രങ്ങളാണെങ്കിൽ ഈ പാത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കമ്പനി അതിൻ്റെ പുറകിൽ മൈക്രോവേവ് സേഫ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളിത് മൈക്രോവേവിൽ വയ്ക്കുന്ന പാത്രങ്ങളാണോ എന്ന് അറിയുന്നത്. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ പുറയിലാണെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് നെയിം എഴുതിയിരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ കൂട്ടത്തിൽ മൈക്രോവേവ് സേഫ് എന്നും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മൈക്രോവേവിൽ വെച്ച് നമുക്ക് ചൂടാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ഈ പാത്രത്തിൽ നോക്കിക്കേ, ഈ പാത്രത്തിലുമുണ്ട്, ഒരു മിനിറ്റ്, ഈ പാത്രത്തിലുമുണ്ട്, കണ്ടോ? മൈക്രോവേവ് സേഫ് എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം മൈക്രോവേവ് വയ്ക്കാമെങ്കിൽ അത് എഴുതും, ഡിഷ് വാഷറിൽ ഉപയോഗിക്കാമെങ്കിൽ അത് എഴുതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന കൂട്ടത്തിലാണ് മൈക്രോവേവ് സേഫ് എന്നും എഴുതിയിരിക്കുന്നത്. ഇത് വേറൊരു കമ്പനിയുടെ സെറാമിക് പാത്രമാണ്. ഈ പ്ലേറ്റിൽ, ഈ ബൗളിൽ കണ്ടല്ലോ, ഇതിൻ്റെ പുറയിൽ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ വേറെയും എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ മൈക്രോവേവ് സേഫ് എന്നും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാത്രങ്ങളാണ് നമ്മൾ മൈക്രോവേവിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്. കണ്ടോ, മൈക്രോവേവ് സേഫ് എന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മറ്റൊരു സെറാമിക് പ്ലേറ്റാണ്. ഈ പ്ലേറ്റിൻ്റെ പുറകിൽ മൈക്രോവേവ് സേഫ് എന്ന് എഴുതുന്നതിന് പകരം ഒരു മൈക്രോവേവിൻ്റെ പടം കൊടുത്തിട്ട് ഒരു ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് മൈക്രോവേവ് സേഫ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഡിഷ് വാഷറിൽ വെക്കാമെന്ന് ഉള്ളതിൻ്റെ സിമ്പലാണ്. ഡിഷ് വാഷറിൻ്റെ ഒരു പടം കൊടുത്തിട്ട് ഒരു ടിക്ക് ഇട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ പാത്രങ്ങളിലും മൈക്രോവേവ് സേഫ് എന്ന് എഴുതത്തില്ല. ചില പാത്രങ്ങളിൽ ഇങ്ങനെ മൈക്രോവേവ് സേഫ് എന്ന് ഉള്ളത് നമ്മളെ അറിയിക്കാനായിട്ട് ഇങ്ങനെയുള്ളൊരു ചിത്രമായിരിക്കും കൊടുക്കുന്നത്. ഇത് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. ഈ പാത്രത്തിൻ്റെ അടിയിൽ കണ്ടോ, മൈക്രോവേവ് സേഫ് എന്ന് എഴുതുന്നതിന് പകരം മൈക്രോവേവ് എന്ന് മാത്രം എഴുതി ഒരു സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. മൈക്രോവേവിൻ്റെ ഒരു സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പാത്രങ്ങൾ സാധാരണ ഗ്ലാസ് പാത്രങ്ങളല്ല. ഇത് ബോറോസിലിക്കേറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് പാത്രങ്ങളാണ്. ഈ ടൈപ്പ് പാത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈപ്പ് പാത്രങ്ങൾ മൈക്രോവേവിൽ ഉപയോഗിക്കാം, കൺവെക്ഷനിൽ ഉപയോഗിക്കാം, അതായത് ബേക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം, ഗ്രില്ല് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം, അതുപോലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അതായത് മൈക്രോവേവിൽ വെച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാം. സാധാരണഗതിയിൽ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള സാധാരണ സെറാമിക് പാത്രങ്ങളൊക്കെ പാകം ചെയ്യാൻ അധികം ആരും ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് അത്ര പെർഫെക്റ്റ് ആകത്തില്ല, പാത്രത്തിന് കംപ്ലൈൻറ്റ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്, ചൂടാക്കാനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഗ്ലാസ് പാത്രങ്ങൾ, അതായത് ബോറോസിലിക്കേറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഇങ്ങനെയുള്ള പാത്രങ്ങൾ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാം, ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം, ബേക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. അതാണ് ഈ ടൈപ്പ് ഗ്ലാസ് പാത്രങ്ങളുടെ പ്രത്യേകത. ഇത് മിക്കവാറും എല്ലാ ബ്രാൻഡിനും തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളുണ്ട്. ട്രയോ എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്, അതുപോലെ തന്നെ ബോറോസിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. ഇത് ബോറോസിലിൻ്റെ പാത്രങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ. അധികം ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് മൺചട്ടി മൈക്രോവേവിൽ ഉപയോഗിക്കാമെന്നുള്ള കാര്യം. ഈ മൺചട്ടി ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, വളരെ സ്വാദിഷ്ടവുമാണ് മൺചട്ടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈക്രോവേവിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിയുമ്പോൾ.
മൺചട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കറുത്ത കളറുള്ള കരിഞ്ഞ മൺചട്ടിയാണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ. മറ്റേ ചുമന്ന കളറുള്ളത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് കരിഞ്ഞതോ അല്ലെങ്കിൽ വാങ്ങുമ്പം തന്നെ കറുത്ത കളറിൽ വാങ്ങാൻ കിട്ടുന്നതുമായ മൺചട്ടി ഉപയോഗിക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും മൈക്രോവേവിൽ. ഇത് അധികം ആർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണിത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിരിക്കും നമ്മൾ പുറകെ ഇടുന്നത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, ബൈ.